ഹലോ ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സേവ് ദ ഡേറ്റിൽ കാർട്ടൂൺ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ ആ കാർട്ടൂൺ പിക്കിലേക്ക് എങ്ങനെ നമ്മൾ ഫേസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് തന്ന കപ്പിൾസിൻ്റെ ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ തന്നെ കാണണം, എന്നാലും നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ. കാരണം എഡിറ്റ് ചെയ്യാൻ നല്ല പണിയുണ്ട്. നമ്മൾ ഓരോ പോർഷനും ചെയ്യുമ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ക്രാഫ്റ്റിനോട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ആദ്യം നിങ്ങൾ പിൻട്രസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട കാർട്ടൂൺ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാം. അതിന് മുസ്ലിംസിൻ്റെ ആണെങ്കിൽ മുസ്ലിം കപ്പിൾ ഫോട്ടോ എന്ന് അടിച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മൾക്ക് ഹിന്ദുസാണ്, ഏതാണെങ്കിലും നമ്മൾക്ക് അതിലടിച്ചു കൊടുത്താൽ കിട്ടും. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, ഒരേപോലെ ഫേസ് നിൽക്കണ അത് സെലക്ട് ചെയ്യാൻ നോക്കട്ടെ, നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാൻ സുഖമാവും. മറ്റേത് നമ്മൾ പല പോഷനിൽ നിൽക്കണം, അതാണെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാം, പക്ഷെ എന്നാലും ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ആ ഫോട്ടോ ഇൻഷോട്ടിൽ പോയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പോയി കാണാം. എന്നിട്ട് നമ്മൾ പിക്സാർട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ ആദ്യം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആ ഫോട്ടോ വെച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ സ്റ്റിക്കേഴ്സിൽ വന്നിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കതിൽ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അതെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കാർട്ടൂൺ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾക്ക് ഏതാണ് തീമിച്ചാൽ അതേപോലെ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൽ തന്നെ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഫോട്ടോ ഇതേപോലെ ഞാൻ ഇൻഷോട്ട് പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പം ഞാൻ വേറെ ആരെയും ഫോട്ടോയിൽ ആഡ് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ അതിലേക്ക് വെച്ച് കൊടുത്തുക. വെച്ച് കൊടുത്തിട്ട് ബാക്കിലത്തെ ഫേസിൻ്റെ അതേ സൈസിൽ നമ്മളത് ശരി വെച്ച് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾക്ക് വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടുക, കുറക്കണമെങ്കിൽ കുറക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അതേപോലെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് മുകളിൽ 4 ഓപ്ഷൻ കാണും. അതിലുണ്ട് എറൈസറിൻ്റെ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഫോട്ടോ സൂം ചെയ്യുക. സൂം ചെയ്യുമ്പോൾ നമ്മൾക്കൊന്നെങ്കിൽ അത് മായ്ച്ചു കൊടുക്കുക, അല്ലെങ്കിൽ താഴ്ഭാഗത്ത് ഇത് 4 ഓപ്ഷൻ, അതിൽ ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്താൽ അതിലുണ്ടാവും ഫേസ്, ഹെയർ, ഏതാ റിമൂവ് ചെയ്യേണ്ടത് വെച്ചാൽ അതിലുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് മാത്രം കിട്ടി. അത് നമ്മളപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലത്തെ ഹെയറായിട്ട് മാച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ബാക്കിയുള്ള പോർഷനൊക്കെ നമ്മൾ മുകളിൽ കണ്ട എറേസർ കൊണ്ട് എറേസ് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ മുഴുവനാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. കാരണം നമ്മൾക്ക് മുകളിലൊരു ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്ത് കളയാൻ പറ്റില്ല, അത് മായ്ച്ച് തന്നെ കളയണം, അല്ലാതെ നമ്മൾക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഫേസ് ഒന്നും കൂടി സൂം ചെയ്യുക, അതേപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ കുറച്ച് ടൈം എടുത്തുകൊണ്ട് നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനത് കുറേ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടൊക്കെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് കറക്റ്റ് സൈസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഫേസ് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. മറ്റേത് നിങ്ങൾ അതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അത് സെറ്റായിട്ട് പിന്നെ ഞാൻ സ്റ്റിക്കേഴ്സിൽ വന്നിട്ട് ഫ്രെയിമെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്നൊരു ഫ്ലോർ ഡിസൈൻ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് താഴ്ഭാഗത്ത് കൊടുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പിൻട്രസ്റ്റിന് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയുള്ള അതേപോലെ ഫ്ലോറലിൽ കൂടിയിട്ട കാർട്ടൂൺ പിക്സ് നമുക്ക് കിട്ടും കേട്ടോ. അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് അവിടെ സെറ്റ് ചെയ്തിട്ട് ഇനി ഞാനതിലൊരു നെയിമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ വീണ്ടും എലമെന്റ്സിൽ തന്നെ പോവാം. നമുക്ക് വിന്റേജ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പേപ്പേഴ്സ് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്പ്ലാഷാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സ്പ്ലാഷിൽ നിന്ന് ഞാൻ ഒരു കളറ് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ആ സെലക്ട് ചെയ്തത് പേജിലോട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് എവിടെയാണ് വെച്ച് കൊടുക്കേണ്ടത് വെച്ചാൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ സൈസൊക്കെ ഒന്ന് വലുതാക്കിയിട്ടും ചെറുതാക്കിയിട്ടൊക്കെ വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് വേണ്ട നെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫോണ്ടും സൈസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് റിക്വസ്റ്റിംഗ് വീഡിയോ ആയിരുന്നു, അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തത്. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ക്രാഫ്റ്റിനോട് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ എഡിറ്റിംഗ് വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പറ്റുന്നതാണെങ്കിൽ ഷെയർ ചെയ്ത് തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.